കേരള കോൺഗ്രസ് ബിയിൽ ആർ ബാലകൃഷ്ണപിള്ളയും മകനും മന്ത്രിയുമായ ഗണേഷ് കുമാറും തമ്മിലുള്ള തർക്കം തെരുവുപോരിലേക്ക്. കൊട്ടാരക്കര കോട്ടപ്പുറം നിസ ഓഡിറ്റോറിയത്തിൽ ഗണേഷിന് സ്വീകരണം നൽകാൻ അനുയായികൾ വിളിച്ചു ചേർത്ത യോഗസ്ഥലത്തേക്ക് ബാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ പ്രകടനമായി എത്തിയതാണ് സംഘർഷാവസ്ഥയുണ്ടാക്കിയത്. യോഗസ്ഥലത്തേക്ക് തള്ളിക്കയറാനുള്ള തീരുമാനമായിരുന്നു ബാലകൃഷ്ണപിള്ളയും സംഘവും എടുത്തത്. ഇവരെ തടയുമെന്ന് പ്രഖ്യാപിച്ച് ഗണേഷ് അനുയായികളും നിലയുറപ്പിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും നല്ല ഈ പ്രദേശത്തുമൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ യോഗം നടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട പാർട്ടിയുടെ ചെയർമാൻ ശ്രീമാൻ ബാലകൃഷ്ണൻ നേതൃത്വത്തിൽ നമ്മുടെ ഈ എം സി റോഡിൽ ഗതാഗതം തടയുന്നതിനു വേണ്ടി ഈ യോഗത്തിലേക്ക് കടന്നു വരുവാൻ ശ്രമിച്ചു. ഇത് നമ്മുടെ പ്രവർത്തകർ തൊട്ടുമുമ്പിൽ തന്നെ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. താനും യോഗത്തിൽ പങ്കെടുക്കുമെന്ന് നേരത്തെ ബാലകൃഷ്ണപിള്ള പ്രഖ്യാപിച്ചിരുന്നു. സംഘർഷ സാധ്യതയെ തുടർന്ന് ശക്തമായ പോലീസ് സന്നാഹവും സ്ഥലത്ത് നിലയുറപ്പിച്ചിരുന്നു. പോലീസ് തടയാൻ ശ്രമിച്ചെങ്കിലും പിള്ള പോലീസ് വലയം ഭേദിച്ച് യോഗസ്ഥലത്തേക്ക് എത്തുകയായിരുന്നു. യോഗം നടത്തുന്നവർ കേരള കോൺഗ്രസുകാരല്ലെന്നും അവർക്ക് പാർട്ടിയുടെ പേരിൽ യോഗം നടത്താൻ അവകാശമില്ലെന്നും പിള്ള പറഞ്ഞു. സംഘർഷാവസ്ഥയെ തുടർന്ന് ഗണേഷ് കുമാർ യോഗത്തിനെത്തിയില്ല. ഇതേ തുടർന്ന് പിള്ളയും അനുയായികളും യോഗസ്ഥലത്ത് നിന്ന് തിരിച്ചുപോയി. ഇതിനു പിന്നാലെ മന്ത്രി ഗണേഷ് കുമാർ ടെലിഫോണിലൂടെ യോഗത്തിൽ പങ്കെടുത്തവരെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. സംഘർഷാവസ്ഥ ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ യോഗത്തിൽ എത്താതിരുന്നതെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. തുടർന്ന് യോഗം അവസാനിപ്പിച്ച് ഗണേഷ് വിഭാഗം പിരിഞ്ഞുപോയി. കേരള കോൺഗ്രസ് ബിയിലെ തർക്കം തെരുവുപോരിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ലൈവ് വാർത്ത കൊട്ടാരക്കര.